സ്ലാമലൈക്കും ഹായ് എവറിബഡി ഹൗ ആർ യു ആൾ ഇറ്റ്സ് മീ യു ഫരി ദ മാം യുവർ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് സോ വെൽക്കം ബാക്ക് ടു യുവർ ഇംഗ്ലീഷ് ക്ലാസ് ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഡുയിങ് ഫൈൻ ആൻഡ് സേഫ് അറ്റ് ഹോം നൗ ഓൾസോ ദ സിറ്റുവേഷൻസ് ആർ ഗെറ്റിംഗ് വേഴ്സ്റ്റ് സോ ഇറ്റ്സ് ബെറ്റർ യു ഹാവ് ടു ബി ദേർ അറ്റ് ഹോം ഓക്കേ ഡോൺ ലീവ് യുവർ ഹോം വീട്ടിൻ്റെ പുറത്തൊന്നും ആരും ഇറങ്ങണ്ട ഇപ്പോഴും സിറ്റുവേഷൻസൊക്കെ മോശം തന്നെയാണ് നന്നായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആരും പുറത്തേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് എന്തെന്നാണ് എപ്പോഴത്തേം പോലെ ദു ആഫർ നോളേജിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇഷ്ട ഓക്കെ ഓക്കെ സോ പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ് റബ്ബി എസിർ വലാ തുസിർ തമ്മിം ബിൽ ഹൈർ വബികൻ എസ് തൈനു യാ ഫത്താഹു റബ്ബി ജിദിനി അൽമ റബ്ബി ജിദിനി ിൽമ റബിസിദിനെ അൽമ ഓക്കേ അപ്പോൾ നമുക്കറിയാം ലെസൺ ത്രീ ലേണിംഗ് ടുഗെദർ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ നോട്ട്സ് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ വക്കാബ്ലറി ജംഗ്ഷനിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഫോണിക്സിലേക്ക് പോയി ഫോണിക്സിൽ നമ്മൾ ഒ സൗണ്ടാണ് പഠിച്ചത് അതിൽ ഒ എ വന്നു ഒ ഡ്ല്യു വന്നു ഒ ഇ വന്നു പിന്നെ ഓ മാത്രം വന്നു അപ്പം ഇത് മാത്രമായിട്ടുള്ള കുറേ വേർഡ്സ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പം അത് മാത്രമായിട്ടുള്ള കുറേ വേർഡ്സ് പഠിച്ചു എങ്കിലും ഈ വേർഡ്സ് എല്ലാത്തിനും കൂടി നമ്മൾ ഒരേ രീതിയിലാണ് പ്രൊണൺസ് ചെയ്തത് അതായത് ഓ സൗണ്ട് അല്ലേ ഓ എ വന്നപ്പോഴും ഓന്നു തന്നെ വായിച്ചു ഓ ഡബ്ല്യു വന്നപ്പോഴും ഓന്നു തന്നെ വായിച്ചു ഓ മാത്രം വന്നപ്പോഴും വി റെഡ് ആസ് ഓ അത് കഴിഞ്ഞിട്ട് ഓയും ഇയും ഒരു വേർഡിൽ വന്നപ്പോഴും നമ്മൾ ഓന്ന് തന്നെ വായിച്ചു അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവരിപ്പം വേറൊരാക്ടിവിറ്റി തരികയാണ് ആക്ടിവിറ്റി തന്നിട്ട് പറയാം നിങ്ങളൊരു കാര്യം ചെയ് ഇത് ഒരുപാട് വേർഡ്സ് ഉണ്ട് ആ വേർഡ്സിൽ പല സൗണ്ടിൻ്റെത് തന്നിട്ടുണ്ട് അതിൽ ഒരേ പോലത്തെ ഓ ഉള്ള വേർഡ്സും തന്നിട്ടുണ്ട് ഒരേപോലെ ഓ സൗണ്ടിൻ്റെ വേർഡ്സ് ഇല്ലാത്തതും തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓ സൗണ്ടിൻ്റെ ഒരേ കണക്കത്തെ ഓ സൗണ്ട് ഉള്ള വേർഡ്സ് ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത് കളർ ചെയ്യാൻ ഓക്കെ അത് ഏതാണെന്ന് അറിയാമോ പേജ് നമ്പർ തേർട്ടി ഓൾ ഈഫ് യു ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ തേർട്ടി എടുത്തേ ത്രീ സീറോ എടുത്തതല്ലേ വരും ത്രീ സീറോ ആ അത് ഫോൺ എക്സ്റ്റെൻഷനകത്ത് നമ്മളൊരു പിക്ചറൊക്കെ അതിൻ്റെ റെക്കഗ്നൈ റെക്കഗ്നീഷൻ കഴിഞ്ഞു നമ്മൾ അതിൻ്റെ പേരൊക്കെ എഴുതി അപ്പോൾ ആ പിക്ചേഴ്സിൻ്റെ താഴെയായിട്ടാണ് ഹെൽപ്പ് റമ റീച്ച് സ്കൂൾ ബൈ കളറിങ് ഓൾ ദ വേർഡ്സ് വിത്ത് ദ സെയിം ഓസൗണ്ട് അപ്പോൾ രമയ്ക്ക് രമയുടെ സ്കൂളിൽ പോകാനായിട്ടാണ് വഴി കാണിച്ചു കൊടുക്കണം പക്ഷേ എങ്ങനെയാണ് അതിനകത്തൊരു സൂത്രപ്പണി എന്ന് പറഞ്ഞാൽ വി നീഡ് ടു കളർ ദ സെയിം ഓ സൗണ്ട് വേർഡ്സ് ഒരേ ഓ സൗണ്ട് വേർഡ്സ് വരുന്ന ഒരേ ഓ സൗണ്ട് വരുന്ന വേർഡ്സ് കണ്ടെത്തി അത് കളർ ചെയ്യണം അതിന് കളർ ചെയ്യുമ്പോൾ തന്നെ രമയ്ക്ക് ആ വഴിയിലൂടെ ആ ഭാഗത്തേക്ക് ആ വേഡ്സിൻ്റെ ഇടക്കൂടെയൊക്കെ പോയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും സ്കൂളിലേക്ക് എത്താൻ പറ്റും ഓക്കെ നമ്മൾ ബാലരമയിലൊക്കെ കണ്ടിട്ടില്ലേ വഴി കാണിക്കൂ പറഞ്ഞിട്ട് ആ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അതുപോലത്തെ തന്നെ ഒരു ഗെയിമാണ് അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് യു വിൽ ബി വെരി ഇൻട്രസ്റ്റിങ് ടു ഡു ദിസ് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ചെയ്യാനായിട്ട് ഏ സോ അപ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഹോം വർക്ക് ആയിട്ട് ചെയ്തോളൂ എന്നിട്ട് എനിക്കിതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ഇൻട്രാക്ഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇൻട്രാക്ഷൻ ഗ്രൂപ്പിൽ ഈ വീഡിയോ എന്നാണോ വരുന്നത് അന്ന് അത് ആയിട്ട് ചെയ്യാം ഈ വീഡിയോസ് നിങ്ങൾ എന്നാണ് കാണുന്നത് അത് കണ്ട് കഴിയുമ്പോഴത്തേനും ആയിട്ട് ചെയ്ത് നമ്മുടെ ഇൻട്രാക്ഷൻ ഗ്രൂപ്പിൽ ഇട്ടണം ഇട്ടിരിക്കണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്സ് ഞാൻ പിന്നീട് ഇട്ടുതരാം തരാം കറക്റ്റ് ആൻസറ് ഫസ്റ്റ് മാം പറയില്ല പിന്നീടെ പറയുള്ളൂ ഓക്കെ സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പേജ് 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 ആൻഡ് ആൻഡ് ദാറ്റ് ഇസ് നമ്പർ നമ്പർ ജംഗ്ഷൻ ആഹാ ലെറ്റ് അപ്പോ നമുക്ക് കോഴ്സ് ബുക്കിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് വൊക്കാബുലറി ജംഗ്ഷൻ ഉണ്ടായിരുന്നു ഇസ് ഓവർ അത് കഴിഞ്ഞിട്ട് ഫോണിക്സ് ജംഗ്ഷൻ ദാറ്റ് ഓൾസോ ഫിനിഷ്ഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോവുക ഗ്രാമർ ജംഗ്ഷൻ അല്ലേ ഇനി അടുത്ത ജംഗ്ഷനിലേക്ക് പോവുകയാണേ ഗ്രാമർ ജംഗ്ഷൻ ഇനി നമ്മൾ കുറച്ച് ഗ്രാമർ പിടിക്കാൻ പോകുന്നു നമുക്കറിയാം പഴയ ബുക്കിലാണെന്നെങ്കിൽ സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരുന്നു ഇല്ലേ ഗ്രാമറിന് ഗ്രാമറിന് സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമുക്ക് പുതിയ ബുക്കിനകത്ത് സെപ്പറേഷൻ ഒന്നുമില്ല ടെക്സ്റ്റ് ബുക്കിൽ ആ എക്സസൈസാൽ അസൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തും കൊടുത്തിരിക്കുക അപ്പം നമുക്ക് നോക്കാം എന്താണ് ഗ്രാമർ ജംഗ്ഷനിൽ ഇന്ന് പഠിക്കാനുള്ളതെന്ന് Read these sentences from the story. They both ran to pick it up. Near the wall they saw a little girl. She was grazing her goat. The word they has been used here to avoid using Jia and Hussein again. Similarly the words it, she and her are used to avoid repetition of the same nouns. Words

ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ പ്രോനൗൺസ് എന്താണ് പ്രോണൗൺസ് അപ്പോൾ എന്താണ് പ്രോനൗൺ അറിയാമോ അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് എന്താ ഇപ്പം പറയാം ആ ആമിന ആമിന നല്ല കുട്ടിയാണ് അല്ലേ ആമിന ഇസ് എ ഗുഡ് ഗേൾ എന്നിട്ട് പറയാണ് ആമിന ഹാസ് എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ആമിന നല്ല കുട്ടിയാണ് ആമിനക്ക് നല്ല ഡ്രസ്സുണ്ട് ആമിന സ്കൂളിൽ പോകുന്നുണ്ട് ആമിന എഴുതുന്നുണ്ട് എപ്പോഴും നമ്മൾ ആമിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ അതായത് ഒരുമിച്ച് നമ്മൾ ആമിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമായിരുന്നു നമ്മൾ ഒരാളെക്കുറിച്ചിട്ട് ഒരാളോട് പറയുകയാണ് അല്ലെങ്കിൽ ആ ആളുടെ മുന്നിൽ വെച്ച് തന്നെ പറയുകയാണേ മറ്റൊരാളോട് പറയുകയാണ് അപ്പോഴത്തേനും പറയുമ്പോഴത്തേനും ഇങ്ങനെ ആമിന 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഭയങ്കര ബോറല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ നമ്മളതിന് പകരം എന്തുപയോഗിക്കും ആമിന ആ എന്ത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾ നല്ല കുട്ടിയാണ് ആ ഷീസ് എ ഗുഡ് ഗേൾ എന്നിട്ടെന്ത് പറയും അവൾ നന്നായി പടം വരയ്ക്കും അല്ലെങ്കിൽ അവൾ നന്നായി വായിക്കും അല്ലെങ്കിൽ അവൾ നന്നായിട്ട് എഴുതും അപ്പം അവൾ എന്നൊക്കെ ഉപയോഗിച്ചു അല്ലേ ദ സെയിം തിങ് വി ഹ് ടു ഫോളോ ഇൻ ഇംഗ്ലീഷ് ഓൾസോ ഇതേ കാര്യം തന്നെ നമ്മൾ ഇംഗ്ലീഷിലും ചെയ്യുന്നേ ഇംഗ്ലീഷിൽ എന്തെന്നാ നൗൺ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അല്ലേ നൗൺ നൗൺ എന്ന് പറഞ്ഞ എന്താണ് നെയ്മാണ് അല്ലേ നൗൺ എന്ന് പറഞ്ഞ എന്താ ാണ് അപ്പൊ നൗൺ എന്ന് പറഞ്ഞ നെയ്മെന്ന് നമുക്കറിയാം അപ്പൊ നമുക്കൊരു കാര്യം പറയുമ്പോൾ എപ്പോഴും നൗൺ അതങ്ങ് പറഞ്ഞോണ്ടിരിക്കുമോ അതായത് ആമിന 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 ഈസ് എ ഗേൾ ഒരു ഗേൾ ആണ് ആമിന ആമിന ഈസ് സ്റ്റഡിങ് ഇൻ ആമിനെ സ്റ്റാൻഡേർഡ് ആ പിന്നെന്താ ആമിന ഹാസ് എ ഡോൾ ഇങ്ങനെ പറയാം അപ്പം നമ്മൾ ആമിനയെ കുറിച്ചിട്ട് ഫാത്തിമ പറയുകയാണേ ആയിഷയോട് ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ആയിഷനോട് പറയാം ആമിനസ് എ ഗേൾ ആമിന സ്റ്റഡിങ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആമിന ഹാസ് എ ഡോൾ ഇങ്ങനെ ആമിന 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 ആമിനാത്ത ഇങ്ങനെ പറയുന്നേ അപ്പം നമ്മൾ എന്നാ ചെയ്യുമെന്ന് അറിയാമോ ഇതല്ല ഈ എന്നുള്ളത് എന്ത്ന്നാണ് നൗൺ ആമിനുള്ളത് എന്തിന്നാണ് നൗൺ അപ്പൊ നമ്മൾ എന്തെന്നാ ഈ നൗണിനെ അങ്ങ് മായച്ചു നൗണിന് മായച്ചിട്ട് എപ്പോഴും പറയണ്ട ഫസ്റ്റ് ഒരു തവണ പറഞ്ഞൂല്ലോ ആ അത് നൗൺ ആണ് ആമിന എന്നുള്ള നൗൺ ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചു പിന്നീട് വീണ്ടും ആ നൗണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് മറ്റേ ആൾക്ക് മനസ്സിലാക്കിയാൽ മതി അതിന് എപ്പോഴും പറയണമെന്നില്ല പകരം എന്ത് പറയാം അവൾ എന്നുപയോഗിക്കാം അല്ലേ അപ്പോ അവൾ എന്നുപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ എന്താ പറയാ ഷീ എന്തെന്നാണ് ഷീ അല്ലെ ഷിസ്റ്റിംഗ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഷീ ഹാസ് ഡോൾ ഇപ്പൊ ഓക്കെ ആയില്ലേ ഇപ്പൊ ഓക്കെ ആയില്ലേ ഇവിടെ ആമിനു പറഞ്ഞത് ആരെയാണ് നമ്മൾ പറഞ്ഞത് ആമിന ഷീന്ന് ഇവിടെ ആരെയാണ് ഉദ്ദേശിച്ചത് ആമിന ഇപ്പൊ മനസ്സിലായോ അപ്പൊ അങ്ങനെ നൗണിന് പകരം ഇത് ആമിനുള്ള നൌൺ അല്ലേ നൗണിന് പകരം മിസ് ഇവിടെ ഉപയോഗിച്ച വേർഡ് ഏതാണ് ഷീ അല്ലേ നൗണിന് പകരം മിസ് ഉപയോഗിച്ച വേർഡ് ഏതാണ് ഷീ ദാറ്റ് ഇസ് നോൺ ആസ് പ്രോനൗൺ അതാണ് പ്രോനൗൺ മനസ്സിലായോ അതിനാണ് ഈ പ്രോണൗൺ എന്ന് പറയുന്നത് മനസ്സിലായോ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ കാറ്റ് കാറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലോ ഇറ്റ് യൂസ് ചെയ്ത് പറയല്ലേ കാറ്റ് കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് യൂസ് ചെയ്യും അതുപോലെ ഒരു ബോയിയെ കുറിച്ചിട്ടാ പറയുന്നതെങ്കിലോ ഒരു ബോയ് ഏ ബോയെക്കുറിച്ച് ഇപ്പം ആമിന ആമിനക്ക് പകരം എന്തെന്നാ ഒരു ബോയ് ഒരു ബോയ് വന്നു ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെന്നാ പേര് പറയാം അജ്മൽ അജ്മൽ എന്നൊരു പേര് പറഞ്ഞു അപ്പം അജ്മൽ ഈസ് എ ബോയ് അപ്പം ഇവിടെ എന്തുന്നാ ഷി ഷി എന്നുള്ളതിന് പകരം എന്താക്കും ഹി ആക്കും അല്ലേ ആ ഷി എന്നുള്ളതിന് പകരം എന്താക്കും ഹി ആക്കും അപ്പെന്തെന്നാ എച്ച് ഇ ഹി കണ്ടോ ഇവിടെ എച്ച്ഇ ഹി ഇവിടെ ഹി അപ്പോൾ ഇവിടെ എന്താണ് പ്രോണോൺ ഹി അജ്മലിന് പകരം ഞാൻ ഹി ഉപയോഗിച്ചു അതുകൊണ്ട് അതുകൊണ്ടത് പ്രോണോൺ ആൺകുട്ടികൾക്ക് നമ്മൾ ഹി ഉപയോഗിക്കും പെൺകുട്ടികൾക്ക് ഷീ ഉപയോഗിക്കും ആണെങ്കിൽ ഇറ്റ് ഉപയോഗിക്കും അപ്പോൾ ചോദിക്കുക അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്രമല്ലേ മിസ്സി പ്രോണോൺ യൂസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒന്നി കൂടുതൽ പേരുണ്ടെങ്കിലോ അപ്പോൾ വേറെ നമ്മൾ എന്ത് പറയും അവർ എന്ന് പറയും അല്ലേ അപ്പോൾ രണ്ടുപേരും വരാം ആമിന ഫാത്തിമ ആമിനായും ഫാത്തിമായും സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ആമിനായും ഫാത്തിമയും ഗേൾസ് ആണ് ആമിനായും ഫാത്തിമയും കൂടി പാർക്കിൽ പോയി അങ്ങനെ എപ്പോഴും പറയോ ഇല്ല ഫസ്റ്റ് എന്ത് പറയും ഫസ്റ്റ് വിൽ യൂസ് നൗൺ ആമിന ആൻഡ് ഫാത്തിമ ആർ ഗേൾസ് ആമിന ആൻഡ് ഫാത്തിമ ആർ ഗേൾസ് പിന്നെ പറയും അവർ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവർ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എങ്ങനെയാ അപ്പോൾ ആമിന ആൻഡ് ഫാത്തിമ എന്ന് എഗെയിൻ നമ്മൾ ആമിന ആൻഡ് ഫാത്തിമ എന്ന് പറയൂ നോ എ നമ്മൾ പറയില്ല പകരം എന്ത് യൂസ് ചെയ്യുന്ന അറിയാമോ അവർ എന്നുള്ളതിൻ്റെ പകരം എന്താ യൂസ് ചെയ്യുക ഇപ്പം തന്നെ ദേ ഓരോരുത്തരുടെ ആൻസർ പറയുന്നുണ്ട് എനിക്ക് കേൾക്കാം ഇപ്പം തന്നെ പറയുന്നുണ്ട് എന്തുന്നാണ് പകരം എന്ത് യൂസ് ചെയ്യും വേ ടി എച്ച് ഇ വൈ വേ അല്ലേ ടി എച്ച് ഇ വൈ വേ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ദ എന്ന് പറയുമ്പോഴത്തേന് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് യൂസ് ചെയ്യുന്ന പ്രോണോൺ ആണ് ദ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ ഷീ മാത്രമല്ല ഷീ ഉപയോഗിക്കും ഹെർ ഉപയോഗിക്കും ഇറ്റ് ഈസ് ഹെർ ഡോൾ അത് അവളുടെ ഡോൾ ഡോളാണെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഹർ ഡോൾ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെർ ഉപയോഗിക്കും അവൻ്റെ എന്ന് പറയുമ്പോൾ ഹിസ് ഉപയോഗിക്കും അല്ലേ അപ്പൊ ദേ ഉപയോഗിക്കും ഹി ഉപയോഗിക്കും ഹിം ഉപയോഗിക്കും പിന്നെന്താണ് ഹിസ് ഷീ ഹെർ എല്ലാം ഉപയോഗിക്കും അല്ലേ ഇതെല്ലാം എന്തെന്നാണ് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സിന് എല്ലാത്തിനും എന്ത് പറയും എന്താ പറയുക പ്രോനൗൺ അപ്പോൾ നമ്മൾ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനാണ് എന്തെന്ന് പറയുന്നത് പ്രോനൗൺ എന്ന് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായി ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റിയിലോട്ട് പോകാം ഐ യു റെഡി അങ്ങനെയാണെങ്കിൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നേ ടേക്ക് പേജ് നമ്പർ തേർട്ടി വൺ പേജ് നമ്പർ തേർട്ടി വൺ എല്ലാവരും പേജ് നമ്പർ തേർട്ടി വൺ എടുത്തേ എടുത്തോ ഓക്കെ പെൻസിലൊക്കെ എല്ലാവരും ഒന്നും ഉണ്ടല്ലോ ഓക്കെ ദൻ സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് അറിയാമോ അണ്ടർ ലൈൻ ദ പ്രോണൗൺസ് ആൻഡ് സർക്കിൾ ദ നൗൺസ് ദ ടോക്ക് എബൌട്ട് അണ്ടർ ലൈൻ ദ പ്രോണൗൺസ് ആൻഡ് സർക്കിൾ ദ നൗൺസ് ദ ടോക്ക് എബൌട്ട് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ പറയുന്നത് പ്രോണൗൺസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം എന്നിട്ടോ ആ പ്രോണൗൺ ഏത് നൗണിന് പകരമാണോ യൂസ് ചെയ്തത് ആ നൗൺ നിങ്ങളൊന്ന് സർക്കിൾ ചെയ്യണം മനസ്സിലായോ അപ്പൊ ക്വസ്റ്റിന് മിസ് ഒന്ന് എഴുതാം അണ്ടർലൈൻ ദ പ്രോനൗൺസ് അണ്ടർലൈൻ ദ പ്രോണൗൺസ് പിന്നെന്തെന്നാണ് ആൻഡ് സർക്കിൾ ദ നൗൺസ് And circle the nouns. And circle the nouns. They talk about. They talk about. One. Okay. So, one is done for you. Orna namakku vende yobu the example some. Example question. Miss first time? idana. This is a good story. this is a good story. ഗുഡ് സ്റ്റോറി പിന്നെന്തെന്ന ലെറ്റ് റീഡിറ്റ് റീഡിറ്റ് ഓക്കെ അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ അണ്ടർലൈൻ ദ പ്രോണൗൺസ് ഇതിനകത്ത് പ്രോണൗൺസ് എന്തേന്ന് അപ്പൊ പ്രോണൗൺസ് കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം നൗൺ കണ്ടുപിടിക്കണം ഓക്കെ നൗൺ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ അതിന് പകരം യൂസ് ചെയ്തിരിക്കുന്ന പ്രോണോൺ മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നൗൺ എന്താണ് ദിസ് ഇസ് എ ഗുഡ് സ്റ്റോറി ഏതാണ് നൗൺ സ്റ്റോറി അപ്പം നമ്മൾ പറഞ്ഞു സർക്കിൾ ദ നൗൺസ് ദ ടോക്ക് എബൌട്ട് സർക്കിൾ ചെയ്യണം നൗൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നൗണ് അവർ ഏത് നൗണിനെ കുറിച്ചിട്ടാണോ ആ പ്രോണോൺ പറഞ്ഞത് അത് നമ്മൾ സർക്കിൾ ചെയ്യുക അപ്പം ഈ നൗണിനെ കുറിച്ചിട്ടാണ് പ്രോണോൺ യൂസ് ചെയ്തത് ഏ സ്റ്റോറി എന്നുള്ളത് നൗൺ ആണ് സ്റ്റോറിക്ക് പകരം എന്താ പറഞ്ഞത് ദിസ് ഇസ് എ ഗുഡ് സ്റ്റോറി ഇതൊരു നല്ല സ്റ്റോറിയാണ് ലഡ് റീഡ് ഇറ്റ് ആ അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം ഇറ്റ് ഇത് എന്ന അർത്ഥത്തിൽ ഇവിടെ വന്നു ഇറ്റ് ഇറ്റൊന്ന് ഉദ്ദേശിച്ചത് ആരെയാ സ്റ്റോറിയല്ലേ സ്റ്റോറിയല്ലേ ഇറ്റൊന്ന് ഉദ്ദേശിച്ചത് ആണല്ലോ ലെഡസ് റീഡ് ഇറ്റ് ദിസ് ഈസ് എ ഗുഡ് സ്റ്റോറി റീഡ് ഇറ്റ് അപ്പൊ ഇറ്റ് ആണല്ലോ പ്രോനൗൺ അതുകൊണ്ട് നമ്മൾ അതിനെ അണ്ടർലൈൻ ചെയ്തു Do you understand? So I am moving on. Second. Yes. I found Rama. I found Rama. She is outside the school gate. She is outside the സ്കൂൾ ഗേറ്റ് വി ഷുഡ് ഹെൽപ്പ് ഹർ വി പറയാ യെസ് ഐ ഫൗണ്ട് രമ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ എന്തുണ്ട് നൗൺ ഉണ്ട് അല്ലേ യെസ് ഐ ഫൗണ്ട് രമ അപ്പൊ നൗൺ ആണ് നൗൺ വന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു സർക്കിൾ അല്ലേ അത് സർക്കിൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ ഓക്കെ നമുക്ക് അതൊന്ന് സർക്കിൾ ചെയ്യാം ചെയ്തോളൂ സർക്കിൾ ചെയ്തോ പിന്നെ നിങ്ങൾ ഈ സർക്കിൾ ചെയ്യുമ്പോഴേ അണ്ടർലൈൻ ചെയ്യുമ്പോഴൊക്കെ കളർ പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിലേ നല്ല ഭംഗിയായിരിക്കും ആശാ അല്ല എല്ലാവരും കളർ പെൻസിലൊക്കെ ഇല്ലേ ഏഹ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് കളർ പെൻസിൽ യൂസ് ആണ് കേട്ടോ മിസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഓക്കെ യെസ് ഐ ഫൗണ്ട് രമ അപ്പോൾ രമോ നമ്മളൊന്ന് സർക്കിൾ ചെയ്തു എന്തിനാ രമ സർക്കിൾ ചെയ്തത് ഇറ്റ്സ് എ നൗൺ ഷീസ് ഔട്ട്സൈഡ് ഏ യെസ് ഐ ഫോൺ രമ അതേ ഞാൻ രമയെ കണ്ടു ഷീ ഇസ് ഔട്ട്സൈഡ് ദ സ്കൂൾ ഗേറ്റ് അവൾ സ്കൂൾ ഗേറ്റിന്റെ പുറത്തുണ്ട് അവൾ സ്കൂൾ ഗേറ്റിന്റെ പുറത്തുണ്ട് അല്ലെ അപ്പൊ അവൾ യൂസ് ചെയ്തു അപ്പൊ എന്തെന്നാണ് ഇതാണ് നൗണിന് പകരം രമയ്ക്ക് പകരം ഷീ ഉപയോഗിച്ചില്ലേ സോ ദാറ്റ് ഇസ് എ പ്രോ നൗൺ അത് കഴിഞ്ഞ് എന്താണ് വീ ഷൂഡ് ഹെൽപ്പ് ഹേൾ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത് ഹെൽപ്പ് ഹൗൾ എന്നിട്ട് പറയാ നമുക്ക് നമ്മൾക്ക് അവളെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ അവളെ ഹെൽപ്പ് ചെയ്യണം അപ്പം നമ്മൾ എന്ന് പറഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞിട്ട് പേര് വലും പറഞ്ഞു ഇല്ല വി ഷുഡ് ഹെൽപ് ഹർ നമുക്ക് അവളെ അപ്പം ഇവിടെ നമുക്ക് എന്നുള്ളതിന്റെ ആരാന്നും പറഞ്ഞില്ല അവളെ എന്ന് പറഞ്ഞിട്ടും പേരെടുത്ത് പറഞ്ഞില്ല ജസ്റ്റ് അവളെ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ എന്തിന്നാണ് പ്രോണൗൺ ആണ് കുട്ടികളെ പ്രോനൗൺ അപ്പം എന്തുന്നാ അപ്പോൾ വി പ്രോനൗൺ ആണ് ഹർ പ്രോനൗൺ ആണ് ഷീ പ്രോനൗൺ ആണ് അല്ലേ ഓക്കെ അപ്പോ വി ഷീ ഹർ ഇതെല്ലാം തന്നെ എന്തെന്നാണ് പ്രോനൗൺ ആണ് ഓക്കെ സോ നമ്മൾ ഏത് നൗണിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് രമ രമയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഷിയും ഹെറൊക്കെ യൂസ് ചെയ്തത് മനസ്സിലായോ ഓക്കെ മൂവിങ് ഓൺ തേർഡ് ഹുസൈൻ ദേർഡ് ക്വസ്റ്റ്യൻസ് ആ എന്തെന്ന് ടീച്ച് രമ വിൽ ടീച്ച് രമ ഹൗ ടു റൈറ്റ് ഹൗ ടു റൈറ്റ് ഹുസൈൻ പറയാ ഹി വിൽ ടീച്ച് ആ അവൻ രമയെ പഠിപ്പിക്കാന്ന് എന്ത് എങ്ങനെ എഴുതുന്നു എങ്ങനെ എഴുതുമെന്നുള്ളത് അവൻ പഠിപ്പിക്കാന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എന്താ പറഞ്ഞത് ഹുസൈൻ പറഞ്ഞു അവൻ ഹുസൈനാരാണ് നൗൺ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ സർക്കിൾ ചെയ്യണം അല്ലേ അപ്പോൾ ഹുസൈനാരാണ് നൗൺ ഹുസൈൻ സേസ് ഹീ വിൽ ടീച്ച് രമ അപ്പോൾ ഹുസൈൻ എന്താ പറഞ്ഞത് ഹുസൈൻ ആരെ ടീച്ച് ചെയ്യുമെന്ന് പറഞ്ഞത് രമയെ ടീച്ച് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ says സേസ് ഹീ വിൽ ടീച്ച് രമ അപ്പം ഹീന്ന് പറയുന്നത് എന്താണ് പ്രോ നൗൺ അല്ലേ ഹീ വിൽ ടീച്ച് രമ ഹൗ ടു റൈറ്റ് അപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ രമ ഉണ്ടല്ലോ രമ നൗൺ ആണല്ലോ എന്താ സർക്കിൾ ചെയ്യാത്തത് പക്ഷേ അവർ നമ്മളോടെ എല്ലാ നൗൺസും ഞങ്ങൾ തരുന്ന സെൻറ്റൻസിലുള്ള എല്ലാ നൗൺസും പോയി സർക്കിൾ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല അവരെന്താ പറഞ്ഞേ നിങ്ങൾ അതിലൊരു പ്രോ നൗണിനെ കണ്ടുപിടിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രോ നൗൺ ഏത് നൗണിന് പകരമാണ് യൂസ് ചെയ്യുന്നത് ആ നൗണാണ് സർക്കിൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഹി എന്നുള്ള പ്രോനൗൺ കണ്ടുപിടിച്ചു ആ പ്രോനൗൺ ഹുസൈൻ എന്ന നൗണിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് നമ്മൾ ഹുസൈൻ മാത്രം സർക്കിൾ ചെയ്തു ഇവിടെ രമ നൗണാണ് പക്ഷെ നമുക്കിപ്പോൾ സർക്കിൾ ചെയ്യേണ്ട അവർ പറഞ്ഞിട്ടില്ല മനസ്സിലായോ നമ്മൾ അനുസരിക്കണ്ടേ അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണ്ടേ അപ്പോൾ അവരെന്താ പറഞ്ഞേക്കുന്നത് അണ്ടർലൈൻ ദ പ്രോനൗൺസ് ആൻഡ് സർക്കിൾ ദ നൗൺസ് ദേ ടോക്ക് എബൌട്ട് കണ്ടോ ദേ ടോക്ക് എബൌട്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം The time is, gia gave a book to Jia gave a book to Raj pinneo he thanked her he thanked her okay അപ്പം ഇതിൽ നമുക്ക് പ്രോണൗൺസ് നോക്കാം ജിയ ഗേവ് എ ബുക്ക് ടു രാജ് ജിയ രാജിന് ബുക്ക് കൊടുത്തു അപ്പം അവൻ അവളെ അവളോട് താങ്ക്സ് പറഞ്ഞു ഹി താങ്ക്ഡ് ഹർ ഓക്കെ അപ്പോൾ ഇവിടെ എന്ത്ന്ന് ഇവിടെ രണ്ട് നൗൺ വന്നിട്ടുണ്ട് ജിയയും വന്നിട്ടുണ്ട് രാജും ഒരു മെയിലും ഒരു ഫീമെയിൽ ഒരു ഫീമെയിൽ ഒരു മെയിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പ്രോനൗൺസും ഉണ്ട് അല്ലേ രണ്ട് പ്രോണൗണും വന്നിട്ടുണ്ട് രണ്ട് നൗണും വന്നിട്ടുണ്ട് അപ്പം എന്തുന്നാ നമുക്കപ്പോൾ ധൈര്യമായി എന്തേ ഇവിടെ ഹി എന്ന് ഉപയോഗിച്ചത് ആരെയാണ് രാജിനെയല്ലേ ഹി എന്ന് ഉപയോഗിച്ചത് രാജാണല്ലേ ആൺകുട്ടിയല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഹി ഉപയോഗിച്ചേ അപ്പൊ ഹി എന്നുള്ള പ്രോനൗൺ രാജ എന്നുള്ള നൗണിന് പകരം ഉപയോഗിച്ചു അതുകൊണ്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തു സർക്കിൾ ചെയ്തു ഇനി നോക്കേ ഹർ ഇവിടെ ഹർ വന്നു അതൊരു പ്രോനൗൺ ആണ് അത് എന്തിനു പകരം യൂസ് ചെയ്തതാ ഈ നൗണിന് പകരം അല്ലേ ജിയ എന്ന നൗണിന് പകരമാണ് എന്ന യൂസ് സോ ഐ അണ്ടർലൈൻഡ് ഹർ ആൻഡ് ഐ സർക്കിൾഡ് ജിയു നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യിലേക്ക് പോകാം ഇത് എളുപ്പമല്ലേ ടെക്സ്റ്റില് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കിടപ്പുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് സർക്കിൾ ചെയ്യുകയും അണ്ടർലൈൻ ചെയ്യുകയും ചെയ്താൽ മതി അല്ലേ അടുത്ത ഹുസൈൻ ഇത് നിങ്ങൾ നോട്ടിൽ എഴുതാനൊന്നും നിൽക്കണ്ട കേട്ടോ ഹുസൈൻ ഇൻവൈറ്റഡ് സ്വാതി സ്വാതിയെ ഹുസൈൻ ഇൻവൈറ്റ് ചെയ്തു ക്ഷണിച്ചു എന്തിനാണോ എന്തോ കല്യാണം മറ്റോ ആണോ പാലിക്കാച്ചാണോ ഷീ കെയിം ടു ദ പാർട്ടി ആ എന്തോ ഒരു പാർട്ടിയാണ് കേട്ടോ എന്തോ ഒരു പാർട്ടിയാണ് അപ്പം ഷീ കെയിം ടു ദ പാർട്ടി അപ്പം നോക്കിക്കേ ഹുസൈൻ ഇൻവൈറ്റഡ് സ്വാതി ഷി കെയിം ടു ഹർ പാർട്ടി ഷി കെയിം ടു ദ പാർട്ടി അതാണ് മിസ്സ് നോക്കുന്നത് ആ ഓക്കെ ഷി കെയിം ടു ദ പാർട്ടി കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഷീ കെയിം ടു ദ പാർട്ടി ഷീ ഒരു പ്രോണോണേ വന്നിട്ടുള്ളൂ പക്ഷെ ഇവിടെ രണ്ട് നോൺ ഉണ്ട് ഹുസൈനും ഉണ്ട് സ്വാതി ഉണ്ട് പ്രോണോൺ വന്നത് ഏതാ ഷീ അപ്പോൾ പെണ്ണാണ് അപ്പോൾ ഏതിനെ കുറിച്ചിട്ടാണ് ഈ നൗണിനെ കുറിച്ചിട്ടാണ് വന്നത് അല്ലേ ഇവിടെ നമ്മൾ ഹുസൈൻ നൗൺ ചെയ്തേനെ നൗൺ സർക്കിൾ ചെയ്തേനെ എന്ത് ഇവിടെ ഹിയോ ഹിമ്മോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് സർക്കിൾ ചെയ്തേനെ പക്ഷേ ഹുസൈനെക്കുറിച്ചിട്ട് ഇവിടെ പ്രോണോൺ ഒന്നും വന്നിട്ടില്ല സ്വാദീനെ ഒരു പ്രോണോൺ വന്നു സോ നമ്മൾ ആ പ്രോണോൺ അണ്ടർലൈൻ ചെയ്തു ദെൻ വി സർക്കിൾ ദാറ്റ് നൗൺ ദോക്ക് അബൌട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കുള്ളൂ സോ വി ഹാവ് ഫിനിഷ് ദ ആക്ടിവിറ്റി

Uh, based on this same topic inshallah that i will teach you in the next video and in the next class till then you take care assalamu alaikum